നിലമ്പൂരിനടുത്ത് മൂലേപ്പാടം എന്ന സ്ഥലത്ത് ഒരു കുന്നു കയറിയെത്തുമ്പോൾ വിശാലമായ പച്ചപ്പിന് നടുവിൽ ചുവന്ന തലപ്പാവണിഞ്ഞ ഒരു വീട് കാണാം. ഒറ്റ നോട്ടത്തിൽ ഇരുനില എന്ന് തോന്നുമെങ്കിലും ഒരു നില വീടാണ്. മധ്യഭാഗത്തെ മേൽക്കൂര ഇരട്ടി ഉയരത്തിൽ പണിതത് പുറംകാഴ്ചയിൽ ഇരുനിലയുടെ എടുപ്പ് തോന്നിക്കുന്നു. ട്രോപ്പിക്കൽ ശൈലിയിൽ തട്ടുകളായി ചരിശുവാർത്ത മേൽക്കൂരയിൽ ഷിംഗിൾസ് വിരിച്ചു. മുറ്റം നാച്ചുറൽ സ്റ്റോണും ബേബി മെറ്റലും പുല്ലും വിരിച്ചു ഭംഗിയാക്കി. ഒത്തുചേരലിന്റെ ഹൃദ്യത നിറയുന്ന ഒരു നില വീട്. ചുറ്റുമുള്ള പ്രകൃതിയോടെ ഇഴുകിച്ചേരും വിധം ലളിതമാകണം പുറംകാഴ്ച എന്നിവയായിരുന്നു വീട്ടുകാരുടെ പ്രധാന ആവശ്യം. അതിനാൽ എലിവേഷനിൽ ഗിമ്മിക്കുകളൊന്നും കാണിച്ചിട്ടില്ല. വെള്ളച്ചുവരുകളും ചുമല മേൽക്കൂരയും ലളിതമായ രൂപഭാവങ്ങൾ പകരുന്നു. തുറസായ ശൈലിയിൽ അകത്തളങ്ങൾ ഒരുക്കി. ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ് ഹാൾ, കിച്ചൺ, വർക്ക് ഏരിയ, 4 കിടപ്പ് മുറികൾ എന്നിവയാണ് 3000 ചതുരശ്ര അടിയിൽ ഉൾക്കൊള്ളിച്ചത്. സ്വീകരണ മുറി കഴിഞ്ഞാൽ ഊണുമുറിയും വീട്ടുകാർക്കുള്ള ഒത്തുചേരൽ ഇടവും സംയോജിപ്പിച്ച ഹാളാണ്. സ്വീകരണ മുറിയുടെ ഒരു ഭിത്തിയിൽ വാൾപേപ്പർ നൽകി. സീലിംഗിലേക്ക് തുടരുംവിധമാണ് ഇത് പതിച്ചത്. മാതാപിതാക്കളുടെ ആഗ്രഹം പ്രമാണിച്ച് തടി കൊണ്ടുള്ള പാനലിംഗും പാർട്ടീഷനും അകത്തളങ്ങളിൽ നൽകി. ഇറ്റാലിയൻ മാർബിളാണ് നിലത്ത് വിരിച്ചത്. ഊണുമുറിയുടെ വശത്തെ ഒരു ഭിത്തിയിൽ ടെക്സ്ചർ പെയിന്റ് അടിച്ച ശേഷം സാദാ പെയിന്റിംഗ് കോട്ടടിച്ചു. ഇതിനൊരു ക്ലാഡിംഗ് ഫീൽ ലഭിക്കുന്നുണ്ട്. ഹാളിൽ ഒരു വശത്തെ ഭിത്തിയിൽ നാച്ചുറൽ ക്ലാഡിംഗും തടി കൊണ്ടുള്ള പാനലിംഗും നൽകി വേർതിരിച്ചു പ്രയർ സ്പേസ് ആക്കി മാറ്റി. 4 കിടപ്പ് മുറികളാണുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം, വാർഡ്രോബ്, ഡ്രസ്സിംഗ് സ്പേസ് എല്ലാ മുറികളിലും ഒരുക്കി. ദമ്പതികൾക്ക് 3 മക്കളാണ്. വീട്ടിൽ ഏറ്റവും ആകർഷകമായി ഒരുക്കിയത് ഇവരുടെ കിടപ്പ് മുറിയാണ്. ഭിത്തി മുഴുവൻ പിങ്ക് വാൾപേപ്പർ ഒട്ടിച്ചു. സ്റ്റിക്കറുകൾ പതിച്ച ഫാനാണ് മറ്റൊരു ആകർഷണം. വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് അടുക്കള. മൈക്ക ഫിനിഷിലാണ് കബോർഡുകൾ. നാനോവൈറ്റ് ആണ് കൗണ്ടറിൽ വിരിച്ചത്. മികച്ച സ്ഥല ഉപയുക്തത നൽകി ഒരു നില വീട്ടിനുള്ളിൽ ഇരുനിലയുടെ സൗകര്യങ്ങൾ ഒരുക്കിയതാണ് ഈ വീടിന്റെ വിജയം. പച്ചപ്പിന്റെ പശ്ചാത്തലവും ഒത്തുചേരലിന്റെ ഹൃദ്യത നിറയുന്ന അകത്തളങ്ങളും ഈ വീടിനെ ഒരു ഏദൻ തോട്ടമാക്കി മാറ്റുന്നു.